Hi, Assalamu alaikum. Welcome back to our channel. Pudhi video like all kuttarkum swagatham. Appo indha njan oru nalla adipulayittulla oru evening vlog aayittanu ṭo vannittullade. Appo video kandondirikkumbo ningalku ishtapadanengil like adikkan marakkirade. Appo da vegunnerennu 4 manikku chayikku kadi undakkunnathu unniyappanu ṭo. Appo njan pachari vellathil ittittundayini pachari sadharana nammal arachedukkana pole thanne arachedukkanu ṭo. Upon Judanaka Archer Kulia, the poly Archer Tadanatopia, Korchi, Uripatimintimune, Archer Vichit and Dinito. Apo Adinadeli Avarando, Jolico and Ditopoi, Apo Adidemele, Vellang and Urin in India, Vellangani, Kalanitanato, Athra Tite Kana, the Mavu, Sadarna Malapatinakana Voltinian and Archit and Dinidi. Apa Vella Urin and the Pavellana Kalanya Donatangane, Korchima, Kurgiri, Dilikana, Pinada. Adiku and a shark caring good on the porcher cunanda. Panyani, moon the cup, pacheri and a tetrandainide. I could anjig achi shark carriani and a tetralade. Apada, ide poly cover letting on the kutti porcher cunanda to. Nabine, petan than a uriki kutolam, urikir canasamet. Shark and dachi, anganathana, tutu, aloch and amurikir kumbo, petan uriki kutula. In a porcher tama petan than a shark carri uriki video. പിന്നെ ദാ അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇത് ഉരിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ശർക്കര ഉരുകി വന്നപ്പോൾ പിന്നെ ഞാൻ ശർക്കര അരച്ചൊഴിക്കാണ് ട്ടോ ഇതിലേക്ക് അപ്പോൾ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണില്ല ട്ടോ ആദ്യം ആ തിളച്ച ശർക്കര പാനി ഒരു പകുതി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മാവ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് മാവ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടല്ല ട്ടോ മാവ് ഉണ്ടാക്കി അപ്പോൾ തന്നെ ചുട്ടെടുക്കാണ് ട്ടോ ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മാവ് കുറച്ച് ലൂസ് ആയിട്ടാണ് ട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും ചേർക്കാം ഈ ഗോതമ്പ് പൊടിയോ മൈദ എന്തിലേക്ക് ചേർക്കുമ്പോൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ട്ടോ അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നല്ലോണം മാവൊന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഒന്ന് കട്ടൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായ നല്ല ജീരകം പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായൻ്റെ നല്ല ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ അരി അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്താലും മതി പിന്നെ അതാ കുറച്ച് എള്ളും കൂടെ ചേർക്കണം കേട്ടോ ഒരു സ്പൂൺ എള്ളൊന്ന് കഴുകിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ എള്ളും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കണ ഉണ്ണിയപ്പം ആയതുകൊണ്ട് ബേക്കിംഗ് സോഡ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊരു അര സ്പൂൺ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മാവൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്ത മാവ് റെഡി ആയിട്ടോ ഇനിയിപ്പോൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണ് ഇപ്പം തന്നെ അപ്പോൾ ഉണ്ണിയപ്പത്തിന് കാത്തിരിക്കണുണ്ട് കേട്ടോ അവിടെ മക്കളൊക്കെ അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവിടെ വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം അപ്പോൾ ഉണ്ണിയപ്പത്തിന് ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ ഓരോരുത്തർ വന്ന് ചോദിക്കണുണ്ട് കേട്ടോ ഉണ്ണിയപ്പം വെന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് ചുട്ട ട്രിപ്പ് ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നിട്ടുണ്ട് അതിന് പിന്നെ മൂന്നാമത് ചുടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണുന്നത് പിന്നെ ഉണ്ണിയപ്പം കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ പിന്നെ മാവ് ഇങ്ങനെ ചില കുഴിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി ഒലിക്കണുണ്ട് അതിന് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ണിയപ്പത്തിന് കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ അതിന് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് കേട്ടോ കുഴപ്പം ചില സ്ഥലത്ത് ഇതേപോലെ ഇങ്ങനെ മാവ് പുറത്തേക്ക് പൊട്ടി ഒലിച്ച് വരുന്നുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ
ഞാൻ പല രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. പിന്നെ അരി പൊടിച്ച് കാണ്ട് അങ്ങനെ ഉണ്ണിയപ്പം ചുടലുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അരി പൊടിച്ചിട്ട് ചുടുമ്പോൾ കേട്ടോ. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ മാവ് ഇങ്ങനെ പൊട്ടി ഒലിക്കണ ഒരു പ്രശ്നമുണ്ട് ചില കുഴിയിൽ ഒഴിക്കുമ്പോൾ കേട്ടോ. ചെല്ലിയിൽ ഒഴിക്കുമ്പോൾ ഇല്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി. പിന്നെ അതേപോലെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ അതങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. പിന്നെ ഇത് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ലല്ലോ. ബേക്കിംഗ് സോഡക്ക് പകരം ബേക്കിംഗ് പൗഡർ ചേർത്തു എന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ണിയപ്പം ചുടുന്നത്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കുട്ടികൾ ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ തന്നെ മാവൊന്നും റെഡിയാക്കി വെച്ചതുമില്ല. ഇതാ കണ്ടില്ലേ ഇങ്ങനെ കയ്യും കാലും ഊരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിന്. ആ ഒരു പ്രശ്നമുള്ളൂ, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് അതുമൊന്നും ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ചുട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമുക്ക് പുഴയ്ക്ക് പോവല്ലേ എന്നൊക്കെ പറയേണ്ടി കേട്ടോ മക്കൾ. അനിയത്തിൻ്റെ കുട്ടികളും പറഞ്ഞ് ഇവിടെ അടുത്താണ് കേട്ടോ പുഴ. അപ്പം നമുക്ക് പുഴയ്ക്ക് പോവല്ലേ മൂത്തമ്മാന്ന് പറഞ്ഞിരിക്കണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വെറുതെ കുട്ടികൾക്ക് ഒരു രസത്തിന് കേട്ടോ, അല്ലാതെ നമ്മൾ അലക്കാനും കുളിക്കാനും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആദ്യം എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ടൈമിലൊന്നും ഞങ്ങളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കിണറില്ല ഇനി കേട്ടോ. അന്ന് അന്നൊക്കെ ഞങ്ങൾ പുഴയ്ക്ക് പോവലേ കേട്ടോ. ഞാനും ഉമ്മയും കൂടിയിട്ട് സുബൈക്ക് പോകും കേട്ടോ. സുബൈൻ്റെ ബാങ്ക് കൊടുത്താൽ അപ്പം ഞങ്ങൾ പുഴയ്ക്ക് പോവും. പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ തിരിച്ച് വീട്ടിലെത്തും കേട്ടോ. പിന്നെ വീട്ടിൽ എത്തിയിട്ടാണ് പിന്നെ നമ്മളെ നിസ്കാരം അതേപോലെ ചായ ഉണ്ടാക്കലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യൽ പുഴയിൽ നിന്ന് വന്നിട്ടാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മളങ്ങനെ പുഴയ്ക്കൊന്നും പോവലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടം പറയുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഓരോ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളങ്ങനെ നടന്ന് പുഴയിൽ എത്തിയിട്ടുണ്ട്. അധികം ദൂരമൊന്നുമില്ല കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് നടക്കാൻ, കുറച്ചുള്ളൂ. പുഴയ്ക്ക് വരികയെന്ന് വെച്ചാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മഞ്ജുമോളില്ല, മഞ്ജുമോള് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിന് സിയാറത്തിന് പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇനി മഞ്ജുമോള് വന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ പോരണം. അപ്പോൾ മക്കളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര ഓടിക്കളിക്കലാണ് നമ്മളെ ഐഫക്കുട്ടിയും മുന്നക്കുട്ടനും ഒക്കെ. പുഴയിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു വൈബാണല്ലോ അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ. ഇപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ, ഒരു 5 മണി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ളത്. അപ്പോൾ 6 മണിക്ക് 6 മണി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുമല്ലോ. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് എത്തും വേണം. അപ്പോൾ ആകാശമൊക്കെ കാണാൻ ഈ സമയത്ത് നല്ലൊരു ഭംഗിയാണല്ലേ. ആകാശത്തേക്കൊക്കെ ഒന്ന് നോക്കി നിൽക്കാനും അതേപോലെ ഇങ്ങനെ ഒഴുകുന്ന പുഴയൊക്കെ ഒന്ന് കണ്ടു നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. എനിക്കങ്ങനെ നല്ല ഇഷ്ടമാണ് കേട്ടോ, കുട്ടികളെ പോലെ തന്നെ. പിന്നെ ഇവിടെ ആന വരും കേട്ടോ. അധികം സമയമൊന്നും ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ആനപ്പിണ്ടൊക്കെ കണ്ടില്ലേ, ആന കൂട്ടായിട്ട് വരലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അധിക സമയമൊന്നും കുട്ടികളെയും കൊണ്ട് അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്നിട്ടുള്ളതിന് കേട്ടോ. കുറച്ച് നേരം കുട്ടികൾ ഇതിലേക്ക് ഒന്ന് ഓടിക്കളിച്ച് ഞങ്ങളും അതേപോലെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്ന് വെറുതെ കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ അങ്ങേ വശത്തേക്കൊക്കെ കാടാണ് കേട്ടോ, ഫോറസ്റ്റാണ് അവിടെയൊക്കെ. അപ്പോൾ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ ഈ പുഴൻ്റെ ഈ മാട്ടുമ്പോൾ കൂടെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കുട്ടികളെയും കൊണ്ട് അങ്ങനെ നടന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായും ചെയ്തു കേട്ടോ ഇങ്ങനെ പോന്നിട്ട്. അങ്ങനെ കുറച്ച് നേരം മക്കളെയും കൊണ്ടൊക്കെ അതിലൊക്കെ ഒന്ന് നടന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ ചെയ്തത്. മക്കൾക്കാണെങ്കിൽ പോരാൻ ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. പിന്നെ ഏതായാലും ബാങ്ക് കൊടുക്കാനായിട്ടോ സമയം. അപ്പോൾ പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.